ഹലോ പുത്തൻ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ അവൽ കൊണ്ട് ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ അമ്പത് ഗ്രാം അവൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അവൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കാരണം ഇത് നാടൻ അവലാണ് ഒരു ബ്രൗൺ നിറത്തുള്ളത് അതുകൊണ്ട് കുറച്ച് ഹാഡായിരിക്കും അപ്പോൾ അത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി വരുള്ളൂ പിന്നെ നിങ്ങളുടെ അടുത്ത് വെള്ളം അവിൽ ആണെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ അവൽ പിന്നെ ഇതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ടത് പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞതിട്ടിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് ഒരെണ്ണയും എടുത്തിട്ടുള്ളൂ അപ്പോൾ പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്വാദ് കൂടും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ അവലിന് ഒരു പറ്റു കുറവ് പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ മാവ് അപ്പോൾ കുഴക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ ഇതുപോലെ കുഴച്ചെടുക്കുക മാവ് അതിനുശേഷം വടയുടെ എത്ര വലിപ്പത്തിലുള്ള വടയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് ഉരുട്ടിയിട്ട് കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ എനിക്കിപ്പോൾ പ്രെസ് ചെയ്യുന്ന കാണിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ഫോണെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ക്യാമറ മാറ്റി വെച്ചതിന് ശേഷം മുഴുവൻ പ്രസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് പരത്തിയാൽ മതി അല്ലെങ്കിൽ ഉള്ളു വേവില്ല പുറം മാത്രം കരിഞ്ഞു പോകും അങ്ങനെ കുറച്ച് തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം കണ്ടോ ഞാൻ വടയുടെ എല്ലാം കറക്റ്റായിട്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് അത് ഉള്ളൻ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി ബോളാക്കിയതിന് ശേഷം അതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിന് ശേഷം നമ്മുടെ വടകൾ ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിൽ തന്നെ അപ്പോൾ അതൊരഞ്ച് മിനിറ്റ് ചെറിയ തീല് മാത്രമേ വേവിക്കാവൂ അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു അങ്ങനെ അങ്ങനൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപ്പൊളിയായിട്ട് വെന്തിട്ടുണ്ട് സൂപ്പറാണ് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഈ മഴ സമയത്ത് കഴിച്ചാലുണ്ടല്ലോ കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല രുചികരമായ ഈ അവിൽ വട എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ